ശ്രീദേവി ഇവിടെ വരൂ. നിനക്ക് നിനക്കത് ശിവനെ അറിയുമോ? ഇവൻ പറയുന്നത് നിങ്ങൾ വർഷങ്ങളായി ഇഷ്ടത്തിലാണെന്നും നീ ഇവന്റെ കയ്യിൽ നിന്ന് പണവും സ്വർണവും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്ക് ഇയാളെ അറിയില്ല. ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങിച്ചിട്ടില്ല, ഒരു മാലയും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഇയാളെ അറിയില്ല അച്ഛാ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമില്ലേ? എന്റെ മോക്ക് ഇയാളെ അറിയില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ചു. ഈ മാസം 15-ന് കല്യാണം. ഉണ്ണിയേട്ടൻ ആദ്യം കല്യാണം വിളിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്ഷണക്കത്ത് ഉണ്ണിയേട്ടനാണ്. എല്ലാ കാര്യവും മുന്നിൽ നിന്ന് ഉണ്ണിയേട്ടൻ തന്നെ ചെയ്യണം. നിന്റെ ഉണ്ണിയേട്ടന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഒരു സഹോദരനെ പോലെ മാത്രമേ ഞാൻ ഉണ്ണിയേട്ടനെ കണ്ടിട്ടുള്ളൂ. സഹോദരനായില്ലടി, നമ്മൾ ഒരുമിച്ച് കണ്ട ജീവിതം സ്വപ്നമൊക്കെ നീ മറന്നുപോയില്ലേ? ഉണ്ണിയേട്ടനെ എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഉണ്ണിയേട്ടൻ വരരുത്. എത്ര നേരമായി ഞാനോട് വെയിറ്റ് ചെയ്യുന്നു, നിനക്ക് എന്താ പറ്റി? നീ മൂന്നാല് ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിലോ? അതിൽ നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊരു രോഗമുണ്ട്. ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞൊരു രോഗം, ഒരു കാലത്ത് മാറാത്തൊരു രോഗം. ചേട്ടൻ എന്നെ മറക്കണം, നമുക്കിതോടെ കൊണ്ട് അവസാനിപ്പിക്കാം. ചേട്ടൻ നല്ലൊരു ജീവിതം കിട്ടും. ഞാൻ കാരണം ചേട്ടനെ പോലെ ഒരാളുടെ ജീവിതം നശിക്കാൻ പാടില്ല. കൂടുതൽ എന്നോട് ചോദിക്കരുത്. ഓരോ ദിവസം ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, ചേട്ടനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല. ഞാനും എൻ്റെ കുടുംബം ഇവിടുന്ന് വീട് മാറണം അടുത്ത ആഴ്ച തന്നെ. എന്നെ ഇനി കാണാൻ ശ്രമിക്കരുത്, എന്നെ വിളിക്കരുത്. അല്ലടി, നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് എന്ത് രോഗമുള്ളത്? രോഗം ആർക്ക്? തേങ്ങയാണ്. എങ്ങനെയാ കൊണ്ട് മനുഷ്യനെ ഒഴിവാക്കിയെന്ന് ഓർക്കുമ്പോൾ. എടി, നീ എന്നാൽ ഇമ്മാതിരി പണി കൊടുക്കല്ല. അത് പറയാം, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ നിന്നെ ഒഴിവാക്കിയത്? എടി, ഒന്ന് പോയിടി എടുത്തിട്ട്. നിനക്ക് അറിയോ, ഇന്നലെ എനിക്ക് വന്ന കല്യാണാലോചന. ഇടി ഗവൺമെന്റ് ജോലിക്കാരനാ. അച്ഛനാണെ കണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല വീട്ടുകാരും നല്ല തറവാട്ട് വരും. ഞാൻ ഇയാളെ കെട്ടിയാൽ തിണ്ടി തിരിയേണ്ടി വരും പട്ടിണി കിടന്നിട്ട്. എടി, ഇന്നലെ എന്നെ പെണ്ണ് കാണാൻ വന്നവനെ ഞാൻ കെട്ടിയാണ്ടല്ല. എനിക്ക് സുഖമായിട്ട് ജീവിക്കുക, ജീവിത സുരക്ഷയായി. ഗവൺമെന്റ് ജോലി അല്ലേ? ഒരു ഗവൺമെന്റ് ജോലി കണ്ടപ്പോ മൂന്നാല് കൊല്ലം സ്നേഹിച്ച് കിടന്നൊക്കെ പെട്ടെന്ന് പറയാം. 4 കൊല്ലം പിന്നെ ഇവൻ എന്ത് ജോലി ഉണ്ട് പറഞ്ഞിരിക്കണേ? ഞാൻ എന്റെ വീട്ടുകാരോട് എന്ത് പറഞ്ഞാൽ ഞാൻ ഇരിക്കണേ? ഞാൻ എത്ര നാളായി അറിയാം ഇവരുടെ ജോലി തപ്പ പറയുന്നത്? വെറുതെ കളിച്ച് തിരിച്ച് നടക്കാനുള്ള വേറെ ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്റെ വീട്ടുകാരുടെ പോലും പറയണ്ടേ? ഇതൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ, എന്നാലും നീ ചതിക്കരുത്. ചതിച്ച തന്നെയാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ജീവിതം സേഫ് ആവണം ഞാൻ നോക്കുകയുള്ളൂ. കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. ചേട്ടാ, പെണ്ണാണ് ആൾക്കാർ വന്നിട്ടുണ്ട്. സന്തോഷമായിട്ട് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ല. ചേട്ടാ, ചേട്ടൻ എന്നെ വന്ന് വിളിക്കും, ഞാൻ ഇറക്കി വരാം. ചേട്ടനോടെ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ല. അച്ഛനും അമ്മയും ആരും സമ്മതിച്ചില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചേട്ടനോട് ഇറക്കി വരാം. വിദ്യ തന്നെയാണോ വീട്ടില് വിളിക്കുന്നേ? ഇങ്ങോട്ടൊന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാട്ടോ. ഞാനിപ്പോ കാനഡയിലാണ്, സ്റ്റഡീസ് കഴിഞ്ഞപ്പോ ഞാൻ ആ വർഷം തന്നെ പോയതാണ്. ഞാൻ പൊതുവെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാട്ടോ.
അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്തായാലും ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും വീട്ടിൽ പറയാം, അപ്പൊ കാണാട്ടോ. എന്റെ പൊന്നെ, എന്തൊരു ഭംഗിയാണ് ആ പുള്ളിയിലെ കാണാൻ. എന്നെ ഇഷ്ടായിന്നും പറഞ്ഞു സന്തോഷേട്ടനെ കെട്ടിയ ഈ കാട്ടുപോയി കിടക്കേണ്ടി വരും. കൂടാതെ അച്ഛനമ്മ എന്തായാലും സമ്മതിക്കില്ല. അവരുടെ വഴക്കും ബഹളവും തല്ലും അട്ടി ആ കലപ്. ഈ പുള്ളിനെ കെട്ടിയ സുഖ വഴി കാനഡയ്ക്ക് പറക്കാം. ബുദ്ധിപരമായ നീങ്ങണം. സന്തോഷേട്ടാ, ഞാനാകെ കൺഫ്യൂസ്ഡാണ്. നമ്മുടെ കാര്യം ഒരിക്കലും അച്ഛനമ്മ സമ്മതിക്കില്ല. എനിക്കൊരു ധൈര്യം ഇല്ലാത്തവളാണ് ഞാൻ. എനിക്ക് സന്തോഷത്തെ മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. നമുക്ക് ഇതുപോലെ വെച്ച് അവസാനിപ്പിക്കാം. ഒഴിവായില്ല. അപ്പൊ കാനഡ ഓക്കെ. I'm really sorry, കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായിരുന്നു. എന്തു പറ്റിടാ? അതന്നെ ചേട്ടാ, നമ്മളൊന്ന് സെറ്റ് ആവില്ല ചേട്ടാ. ഞാൻ ഉദ്ദേശിക്കണ പോലെ ഒരാളല്ല ചേട്ടായി. നമ്മളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്റെ പൊന്നു ചേട്ടായി, ചേട്ടയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ചേട്ടായി കേറേതാണ്. എനിക്ക് അങ്ങനത്തെ ഒരാളല്ല വേണ്ടത്. എനിക്കൊരു കല്ലിപ്പിന് അത്യാവശ്യം നല്ല കല്ലിപ്പുള്ള ഒരാളാണ് എനിക്ക് വേണ്ടത്. എന്തെങ്കിലും ഞാൻ തെറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാല് ചീത്ത വിളിച്ചിട്ട് ചവിട്ടത്തേക്ക് നോക്കിയിട്ടല്ലേ നാല് തെറി പറഞ്ഞ ചവിട്ടത്തേക്ക് നോക്കി തരണം. അമ്മാതിരി ഒരു കല്ലിപ്പിനാണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് പോട്ടെ മോളെ പോട്ടെ മോളെ എന്ന് ഇങ്ങനെ സൂചിപ്പിച്ചോണ്ടിരിക്കണ എനിക്ക് ഒരാളെനിക്ക് വേണ്ട ചേട്ടേ. എനിക്ക് ശരിയാവില്ലത്. അതന്നെയാണ് കുഴപ്പമേ. ഏത് നേരം സ്നേഹിച്ചോട്ടെ മാത്രം മതിയാ. ഇന്നത്തെ കാലത്തൊന്നും സെറ്റാവില്ല ചേട്ടാ. നമ്മളെ സെറ്റാവില്ലേ ഒരു മാതിരി. എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം. എനിക്ക് പുതിയൊരു റിലേഷൻ കിട്ടി. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണ്. നല്ല ഒന്നാമത്തെ ഒരു കലിപ്പൻ. മൂന്ന് ദിവസമായുള്ള പരിചയപ്പെട്ടത്. ഇപ്പം തന്നെ നാലഞ്ചടി കിട്ടി. അമ്മാതിരി കലിപ്പനാണ് എനിക്ക് വേണ്ടത്. എന്തായാലും നമ്മളും സെറ്റാവില്ലേ. എനിക്കിത് പറഞ്ഞ് നേരിട്ട് വേണ്ട ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് തന്ന കാര്യങ്ങൾക്ക് താങ്ക്സ്. പിന്നെ നമ്മളൊന്ന് ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചാൽ എവിടെയും വെച്ച് കണ്ടാൽ മിണ്ടാതെന്നിരിക്കരുത്. ഒരു ഹായൊക്കെ തരാം കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് നല്ലൊരു പെണ്ണെ കിട്ടെ. ഞാൻ എന്തായാലും സെറ്റാവില്ല. ആ പിന്നെ ഞാൻ ഇനി സമയം കളയുന്നില്ല കേട്ടോ. അവിടെ കലിപ്പം കാത്തിക്കുണ്ട്. കാന്താരി ചെന്നില്ലെങ്കിൽ അടുത്ത് അടി കിട്ടും. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ ബൈ.